ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വാട്ടർ പ്ലാന്റ് ആയിട്ടും നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പേരാണ് പെന്നിവേട്ട് ചെടികൾ. പെന്നിവേട്ട് ഇതേപോലെ നിറയെ തിക്കായിട്ട് വളരുന്ന ചെറിയ പോട്ടുകളിലും വലിയ പോട്ടുകളിലൊക്കെ വളരുന്ന ഒരു വെറൈറ്റിയാണ്. ഫ്ലവർ ഉണ്ടാവും. അതേപോലെ ഈ ചെടി നമ്മൾ നാട്ടുമ്പുറലിനൊക്കെ കാണുന്ന മുത്തൽ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ആ ഒരു പ്ലാന്റുമായിട്ട് സാമ്യമുള്ളൊരു ചെടിയാണ്. പക്ഷേ അതുമായിട്ട് തികച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെടി കൂടിയാണിത്. ഇതാണ് മുത്തൽ എന്ന് പറയുന്ന ചെടി. ഇത് നമുക്ക് തലയിൽ എണ്ണ തേക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ കാച്ചുന്ന സമയത്ത് എടുക്കുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ് ഈ ഒരു ചെടി. അപ്പോൾ നേരത്തെ കണ്ട പെന്നിവേട്ട് ചെടി തികച്ചും വ്യത്യസ്തമാണ് ഈ ഒരു മുത്തൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇത് നമ്മളൊരു ചെടിച്ചട്ടിയിൽ വെച്ച് കൊടുത്താണ് നിറയെ ഇത് വളർന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ പെന്നിവേട്ട് ചെടികളും വളരുക. ഈ ചെടിക്കുള്ള ഔഷധ പ്രാധാന്യമൊന്നും നമ്മുടെ പെന്നിവേട്ട് ചെടികൾക്കില്ല. അത് നമുക്ക് ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വയ്ക്കാൻ പറ്റിയ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം വളർത്തുന്ന ഒരു പ്ലാന്റാണ് പെന്നിവേട്ട്. അപ്പോൾ ഈ ചെടി അങ്ങനെ നമുക്ക് പുതിയതായിട്ട് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ തൈകൾ എങ്ങനെ മാറ്റി നടാൻ എന്നുള്ളതൊക്കെ നോക്കാം. ഹാങ്ങിങ് ആയിട്ടും എങ്ങനെ വെക്കാമെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ ഒരു പോട്ടിൽ നമ്മൾ കുറച്ച് തൈകൾ കളക്ട് ചെയ്യാം. എൻ്റെ ചുവട്ടിൽ നോക്കി കഴിഞ്ഞാൽ നിറയെ തൈകൾ കാണാം. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത് പുതിയ പോട്ടിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റാണിത്. പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്ത സമയത്തുള്ള കണ്ടീഷനാണിത്. ഈ രീതിയിൽ നിറയെ തൈകൾ ഇതിൽ അടിയിൽ ഭാഗത്ത് കാണാം. ഓരോ തണ്ടുകളും നമുക്കിതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്താലും ഇത് നട്ടുകൊടുത്താൽ പെട്ടെന്ന് വളർന്നിരുന്ന ചെടിയാണിത്. ഇതിൻ്റെ വേരുകളടക്കമുള്ള ഈ ഭാഗങ്ങൾ നമുക്ക് എടുത്തിട്ട് പുതിയ പോട്ടിലേക്ക് മാറ്റി വെച്ചാൽ മാത്രം മതി. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇതേപോലെ കട്ടിങ്ങുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര തൈകൾ വേണമെങ്കിൽ നമുക്ക് നിൽക്കാം. പക്ഷേ നമ്മൾ ഒരു മൂന്ന് പീസാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരുമിച്ച് ഓരോ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഒരു ഹാങ്ങിങ് ബോട്ട് എടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ബോട്ട് ഇതേപോലെ വലിയ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് ഒരു ഹാങ്ങിങ് ആക്കി മാറ്റിയതാണ്. ഈ പോട്ടിന് നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടില്ല. ഈ ചെടിക്ക് നല്ല വെള്ളം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഹോളുകളൊന്നും ഇല്ലാതെ തന്നെയാണ് ഈ ചെടി നിന്ന് നട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ ചെടി തിക്കായിട്ട് വളരുന്നതുകൊണ്ട് ഇതിന് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയോ കൊതുകുകൾ വരുന്ന അവസ്ഥയോ ഒന്നും ഉണ്ടാവില്ല. ഈ രീതിയിലാണ് നമ്മൾ എല്ലാ പോട്ടും തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളം ഈ പോട്ടിൽ ഉണ്ടാവില്ല. അതൊക്കെ ഈ ചെടികൾ ആവശ്യമായിട്ടുള്ളതാണ്. നമ്മൾ പോട്ട് നിറച്ച് വെച്ചാലും പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകുന്ന പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു ചെടി കൂടിയാണ് ഈ ചെടി. അതുകൊണ്ട് നമ്മൾ പോട്ടിലൊന്നും ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടില്ല. നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ ചെടി ഒന്നുകൂടി നല്ല ഭംഗിയിൽ വളരുന്നത് കാണുന്നു. നല്ല ഇതിൻ്റെ ഇടത്തൊക്കെ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് മാറുന്നത്. പോട്ടുകളിലേക്ക് നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്, അല്ലാതെ സാധാ പോട്ടിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ പോട്ടിൽ നിറയ്ക്കുന്ന പോട്ടി മിക്സ് ചാണകപ്പൊടി മണ്ണുമാണ്. വേറൊരു വളം ഈ ചെടിക്ക് ആവശ്യമില്ല. നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യാതൊരു വളങ്ങളും ഈ ചെടിക്ക് ചെയ്യുന്നില്ല. നമ്മൾ വെള്ളം വെച്ച് കൊടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ ചെടികളും ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒന്ന് ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ കുറച്ച് ചാണകവെള്ളം നേർപ്പിച്ച് വെച്ച് കൊടുക്കുന്നത് നല്ലതെന്ന് പറയും. നോക്കുകയാണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കടലപ്പിണ്ണാക്ക് കുതിർത്തി അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ കാണുന്ന നമ്മുടെ ചെടികളിലൊന്നും യാതൊരു വളങ്ങളും പിന്നെ ചെയ്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് വളരുന്നത്. നമ്മൾ പോട്ടിലൊക്കെ മണ്ണ് നിറച്ച് കൊടുക്കുകയാണ്. മണ്ണ് നിറയ്ക്കാൻ നമ്മൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം മണ്ണ് നിറച്ച് കൊടുത്താൽ മതി പോട്ടിൽ. ബാക്കി ഭാഗം ഈ ചെടിയുടെ വേരുകൾ തന്നെ വന്ന് നിറഞ്ഞു പോട്ട് തിങ്ങി നിറഞ്ഞോളൂ. ഈ രീതിയിൽ നമുക്ക് പോട്ടുകൾ ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്
ഇത് നമ്മൾ ഹാങ് ചെയ്യുന്ന പോട്ടല്ല, സാധാ പോട്ട് തന്നെയാണ്. ഇപ്പോൾ എല്ലാ പോട്ടിലും ഇതേപോലെ മണ്ണ് നനച്ചു കൊടുക്കുന്നു. ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് ഈ ചെടിയുടെ പ്രൊപ്പഗേഷനെ കുറിച്ച് ശ്രദ്ധിക്കാനുള്ളൂ. മറ്റൊരു കാര്യം, ഈ ചെടി നമ്മുടെ പുറത്തുള്ള പറമ്പിലോ തൊടിയിലോ ഒന്നും ഉപേക്ഷിക്കാതിരിക്കുക. അതേപോലെ തോടുകളിലൊന്നും ഈ ചെടി നിലത്ത് വീണ് കഴിഞ്ഞാൽ നിറയെ പടർന്ന് അവിടെയൊക്കെ പന്ത് വളരുന്ന വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇപ്പോൾ ചെടികളിലൊക്കെ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നനച്ച് കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ ഈ ചെടിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വെള്ളം തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കഴിയുന്നതും ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കുക. ഇതിന് പോട്ടിൽ ഹോളുകൾ ഇടാതിരിക്കുക. ഹോളുകളൊക്കെ ഇട്ട് ഉള്ള പോട്ടാണെങ്കിൽ ചെടി എന്നും നമ്മൾ നനച്ചു കൊടുക്കേണ്ടി വരും. നല്ല വെയിലത്തൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് വാടിപ്പോവുകയും ചെയ്യും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെന്നിവെട്ട് ചെടി വളരെ ഈസിയായിട്ട് വളർത്താൻ സാധിക്കും. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വളർത്താൻ സാധിക്കുന്നൊരു നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ്. കുടകൾ പോലുള്ള ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.